ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫ്ലൈസ് ഓഫ് മൂവീസ്. സോ ഈ ഒരു വീഡിയോ ഭാഗത്ത് നിന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ദൃശ്യം 2ഉം അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ 1 എന്ന് പറഞ്ഞ ചിത്രത്തിൻ്റെയും റിലീസിനെ പറ്റിയും അതുപോലെ തന്നെ മാസ്റ്റർ എന്ന് പറഞ്ഞ സിനിമ ഒ ടി ടി റിലീസാണോ അതോ തിയേറ്റർ റിലീസാണോ എന്ന് പറഞ്ഞ കാര്യത്തിനെയൊക്കെ പറ്റിയാണ്. സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ ബെൽ ഐക്കൺ കൂടെ തന്നെ വളരെ തെറ്റുക. സോ നമുക്കിനി വീഡിയോയിലോട്ട് കിടക്കാം. സോ ലിസ്റ്റിലെ ഫസ്റ്റ് അപ്ഡേറ്റ് എന്തെന്നാൽ, സെൻട്രൽ ഗവൺമെൻറ് നവംബർ 1 മുതൽ തിയേറ്ററുകൾ തുറക്കാൻ അനുമതി നൽകുകയാണെങ്കിൽ ക്രിസ്മസ് റിലീസുകളായിട്ട് ദൃശ്യം 2ഉം അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ 1 എന്ന് പറഞ്ഞ സിനിമയും റിലീസിനെത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ രണ്ടാമത്തെ അപ്ഡേറ്റ് എന്തെന്നാൽ, മമ്മൂക്കയുടെ ദ പ്രീസ്റ്റ് എന്ന ചിത്രം സെപ്റ്റംബർ 22 ഷൂട്ടിംഗ് തുടങ്ങും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ സെപ്റ്റംബർ 29 ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ സാറ്റലൈറ്റ് പാർട്ണർ എന്ന് പറയുന്നത് ഏഷ്യാനെറ്റാണ്. സോ ലിസ്റ്റിലെ മൂന്നാമത്തെ അപ്ഡേറ്റ് എന്തെന്ന് പറഞ്ഞാൽ DVD അപ്ഡേറ്റാണ്. ഈ വരുന്ന ഒക്ടോബർ 6 ആമസോൺ പ്രൈം വഴി 2 ചിത്രങ്ങളാണ് റിലീസിനെത്തുന്നത്. ദ ലൈ എന്ന് പറഞ്ഞ ചിത്രവും അതുപോലെ തന്നെ ദ ബ്ലാക്ക് ബോക്സ് എന്ന് പറഞ്ഞ ചിത്രവുമാണ് റിലീസിനെത്തുന്നത്. സോ നാലാമത്തെ അപ്ഡേറ്റ് എന്തെന്ന് പറഞ്ഞാൽ, ലോകേഷ് കനകരാജിൻ്റെ മാസ്റ്ററിനെ പറ്റിയുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ വെച്ച് പറയുകയുണ്ടായി, മാസ്റ്റർ ഒരിക്കലും OTT റിലീസിനെത്തുകയില്ല, തിയേറ്ററിൽ മാത്രമായിരിക്കും മാസ്റ്റർ റിലീസിനെത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ലിസ്റ്റിലെ അഞ്ചാമത്തെ അപ്ഡേറ്റ് എന്തെന്നാൽ, ഹൊറോറി ബ്രാഡ് ബിയർ ഡയറക്റ്റ് ചെയ്ത് ഹെൻറി കാവൽ നായകനായി വരുന്ന ചിത്രമാണ് എനോല ഹോംസ്. ഈ ഒരു ചിത്രം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് വഴി പുറത്തുവിട്ടിരിക്കുകയാണ്. സോ ലിസ്റ്റിലെ ആറാമത്തെ അപ്ഡേറ്റ് എന്തെന്ന് പറയുന്നത്, സുഗീത് ഡയറക്റ്റ് ചെയ്ത് ബിജു മേനൻ നായകനായി വരാനിരിക്കുന്ന ചിത്രമാണ് തലയുണ്ട് ഉടലില്ല. SI സോമൻ നടാർ എന്നാണ് ബിജു മേനോൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. കോവിഡിൻ്റെ പ്രതിസന്ധികളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങുകയുള്ളൂ എന്നാണ് കിട്ടിയിട്ടുള്ള റിപ്പോർട്ടുകൾ. സുഖാശ് ഇന്നത്തെ എൻ്റെ വീഡിയോയോട് അവസാനിച്ചിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് കിട്ടാനായി ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എന്നെ അപ്ലൈ ചെയ്തേക്കുക. സോ താങ്ക് യു.